സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് റോമായിലെ മെത്രാൻ അഥവാ മാർപ്പാപ്പയായിരുന്ന മിസ്റ്റർ കോർണേലിയൂസിൻ്റെയും ആഫ്രിക്കയിലെ കാർത്തേജിലെ മെത്രാനായിരുന്ന മിസ്റ്റർ സിപ്രിയാൻ്റെയും രക്തസാക്ഷിത്വ തിരുനാളാണ്. വളരെ സവിശേഷമായ ഒരു നിലപാടിൻ്റെ പേരിലാണ് രണ്ടുപേരുടെയും ജീവിതങ്ങൾ ഇങ്ങനെ കോർത്തിണക്കി നാം വായിക്കുന്നത്. ആദിമസഭയിൽ കഠിനമായ റോമൻ മതമർദ്ദന കാലത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ശ്രദ്ധിച്ചതുപോലെ നിരവധി ആളുകൾ പ്രാണഭയത്താൽ ക്രിസ്തീയതയിൽ നിന്ന് മതത്യാഗം ചെയ്ത് വിഗ്രഹങ്ങൾക്ക് ബലിയർപ്പിച്ചു. എന്നാൽ അതേസമയം നിരവധി വിശ്വാസധീരർ രക്തസാക്ഷികളായി മരിച്ചു വീഴുകയും ചെയ്തു. കാലക്രമേണ ഈ മതത്യാഗികൾക്ക് അപ്പോസ്റ്റേറ്റ്സ് സഭയിലേക്ക് തിരിച്ചു വരണം എന്നൊരാഗ്രഹം ഉടലെടുക്കുന്നു. ഈ ഒരു വഴിത്തിരിവ് സഭയിൽ രണ്ടുതരം നിലപാടുകൾക്ക് കാരണമായി. നൊവേഷ്യൻ എന്നൊരു ബദൽ പാപ്പായുടെ നേതൃത്വത്തിൽ ചിലർ ചടിച്ചു ഒരു കാരണവശാലും മതത്യാഗികളെ സഭയിൽ തിരിച്ചെടുക്കാനാകില്ല എന്ന്. എന്നാൽ പാപ്പായായ കോർണേലിയൂസിനെയും അദ്ദേഹത്തെ അനുകൂലിച്ച സിപ്രിയാനെയും സംബന്ധിച്ചിടത്തോളം ആവശ്യമായ അനുതാപവും പ്രായശ്ചിത്തവും സാധിക്കുക വഴി ഒരു മതത്യാഗിക്ക് സഭയിൽ തിരിച്ചു വരാനാകും എന്നാണ് അവർ നിലപാടുറപ്പിച്ചത്. അങ്ങനെ നൊവേഷ്യൻ്റെ നേതൃത്വത്തിൽ സഭയിൽ ഒരു പിളർപ്പുണ്ടായി, സ്കീസ്മ. വിശുദ്ധ സിപ്രിയാൻ്റെ നിലപാടുകളിൽ പ്രകടമാകുന്നത് അദ്ദേഹത്തിന് സഭയെക്കുറിച്ചുണ്ടായിരുന്ന കാഴ്ചപ്പാടിൻ്റെ ആഴങ്ങൾ തന്നെയാണ്. ഒരുവൻ ദൈവത്തിലേക്കെത്താൻ സഭയോട് ചേർന്ന് നിന്നേ മതിയാകൂ, സഭയുടെ അനിവാര്യത പ്രധാനമാണ് എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈ കൂട്ടായ്മ കമ്മ്യൂണിയൻ കൂടാതെ ദൈവവുമായി കൂട്ടായ്മ സാധിക്കില്ല എന്നത് തന്നെയാണ് കാരണം. അതിനാൽ തിരിച്ചു വരുന്നവൻ്റെ വഴികൾ തുറന്നിട്ടുകൊണ്ട് അവനെ ചേർത്തണയ്ക്കാൻ സഭയ്ക്കാകണം എന്ന് തന്നെയാണ് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നത്. ഇന്നലെ പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനത്തിൽ സുവിശേഷങ്ങൾ രേഖപ്പെടുത്തുന്നത് പോലെ ഈ ഭൂമിയിൽ കെട്ടാനും അഴിക്കാനുമുള്ള അനുവാദവും അധികാരവും സഭയ്ക്ക് നാദൻ ഭരമേൽപ്പിച്ചിരിക്കുകയാണല്ലോ. അതിനാൽ അനുതാപത്തിൻ്റെ, തിരിച്ചുവരവിൻ്റെ, വീണ്ടെടുപ്പിൻ്റെ ശുശ്രൂഷ സഭ ദൈവാത്മകമായി തന്നെ ചെയ്യണം. ദൈവകാരുണ്യത്തിൻ്റെ ഈ വിസ്മയവീതി മനസ്സിലാക്കാനാകാതെ ദൈവം അനുതപിക്കുന്ന പാപിയോട് കാണിക്കുന്ന അനവധ്യമായ അളവില്ലാത്ത കരുണയെ മനസ്സിലാക്കാനാകാതെ നൊവേഷ്യനും കൂട്ടരും സഭയിൽ നിന്ന് പടിയിറങ്ങിപ്പോവുകയാണ്. സഭയിലെ ചരിത്രപരമായ എല്ലാ പിളർപ്പുകൾക്കും ഇങ്ങനെ മനുഷ്യൻ്റെ പരിമിതമായ നിലപാടുകളിൽ നിന്നാണ് ഉദയം. ഇന്ന് 1 കൊരിന്ത്യർ 11:17 മുതൽ ശ്ലീഹ കൊരിന്ത്യൻ സഭയെ ഗ്രസിച്ചിരിക്കുന്ന ഒരു ക്രമക്കേടിലേക്ക് അടിയന്തര ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് പഠിപ്പിക്കുമ്പോഴും ഈ ഒരു സത്യം നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അവരുടെ ഇടയിൽ ഉടലെടുത്ത ഒരു വിഭാഗീയത, സ്കീസ്മ, അത് അവരുടെ അബദ്ധ വിശ്വാസം എറെസിസിൻ്റെ ഫലമായി ഉണ്ടാകുന്നതാണ് എന്ന് ശ്ലീഹ ഓർമ്മിപ്പിക്കുന്നു. ഈ അബദ്ധ വിശ്വാസം അഥവാ തർക്കമാകട്ടെ ജടികമായ ജീവിതശൈലിയുടെ ഫലമാണെന്നും ശ്ലീഹ പഠിപ്പിക്കുന്നുണ്ട്. ഗലാത്യർ 5:20 പരിശുദ്ധ കുർബാനയാചരണത്തെ സംബന്ധിച്ച ഒരു സാമൂഹിക അനാചാരമാണ് ശ്ലീഹ ഇവിടെ തിരുത്തുന്നത്. ക്രിസ്തു കർത്താവാണ് എന്നൊരു പ്രഖ്യാപനം, കൂറിയോസ്, ഇവിടെ അന്തർലീനവുമാണ്. ആദിമ രക്തസാക്ഷികളെയും വിശ്വാസികളെയും സംബന്ധിച്ചിടത്തോളം കൂറിയോസ് എന്നൊരു വാക്ക്, ചക്രവർത്തിയെ സൂചിപ്പിക്കുന്ന ആ വാക്ക് ക്രിസ്തുവിനെ കൽപ്പിച്ചു നൽകുമ്പോൾ അത്രയും നാളത്തെ സാമൂഹിക രാഷ്ട്രീയ നിലപാടുകളിൽ നിന്ന് ക്രിസ്തീയതയിലേക്കുള്ള ധീരമായ ചുവടുമാറ്റമായി കൂടി നാം അതിനെ വായിച്ചെടുക്കണം. പല രക്തസാക്ഷിത്വങ്ങളും ഈ നിലപാട് മാറ്റത്തിൻ്റെ പരിണത ഫലമാണെന്നും ഓർക്കണം. വിശുദ്ധ സിപ്രിയാനിൽ സഭ എപ്പോഴും വായിച്ചെടുക്കുന്നത് ഈ വിശ്വാസധീരത, കൺഫെഷൻ, അതിൻ്റെ സഭാത്മകത, എക്ലേസിയോളജി, അതിൻ്റെ ആഴങ്ങളാണ്. അങ്ങനെ ക്രിസ്തുവിനെ അധിനാഥനായി ഏറ്റുപറയുന്ന ഒരുവൻ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന പരിശുദ്ധ കുർബാനയെ സ്വീകരിക്കേണ്ട ജീവിത തലങ്ങളും പ്രസക്തമാവുകയാണ്. ഈ പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതം മാറി മറിയുന്നില്ലെങ്കിൽ അതിന് വലിയ അർത്ഥങ്ങളില്ല. ഇത് എൻ്റെ ശരീരമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നാദൻ പകർന്നു തന്ന ആത്മബലിയാണത്. അത് നമ്മുടെ ജീവിത വഴികളിൽ ആഴ്ന്നുകൊണ്ട് നമ്മൾ പക്വമായി ഉൾക്കൊള്ളേണ്ടതാണ്. നമ്മുടെ ജീവിതങ്ങളെ അത് മാറ്റിമറിക്കണം. അവിടുത്തെ തിരുശരീര രക്തങ്ങളുടെ പങ്കാളിത്തത്തിൽ നിന്നുളവാകുന്ന ആ കൂട്ടായ്മ, കമ്മ്യൂണിയൻ പുലരാൻ നമ്മൾ ഇടയാക്കണം. നമ്മൾ സ്വന്തം നിലപാടുകളിലും താല്പര്യങ്ങളിലും ഊന്നി ഈ ദൈവമനുഷ്യ കൂട്ടായ്മയിൽ നിന്ന് പിളർന്നു മാറരുത്. സഭയെ സ്നേഹിക്കാതെ, സഭയിലെ വൈവിധ്യമാർന്ന മനുഷ്യരെ സ്നേഹിക്കാതെ ഒരുവനും ഒരിക്കലും ക്രിസ്തു വഴി ദൈവത്തെ സ്നേഹിക്കാനാകില്ല എന്ന് മനസ്സിലാക്കണം. ക്രിസ്തുവിലൂടെയല്ലാതെ ദൈവത്തെ സ്നേഹിക്കാൻ ഒരിക്കലും ആകില്ല എന്നും ക്രിസ്തു വഴിയല്ലാതെ ദൈവത്തെ സ്നേഹിക്കാൻ വേറെ വഴിയില്ല എന്നും മറക്കരുത്. ക്രിസ്തു തൻ്റെ ശരീരം നമുക്കായി പകർന്നു തന്നുകൊണ്ട് അവിടുത്തെ മഹത്തായ സ്നേഹത്തിൻ്റെയും അനുസരണത്തിൻ്റെയും ആഴങ്ങൾ വെളിവാക്കിയത് ഇന്ന് സങ്കീർത്തനം 40 നമുക്ക് പഠിപ്പിച്ചു തരും. ഇതാ ഞാനെന്ന് പറഞ്ഞുകൊണ്ട് പിതാവിൻ്റെ ഹിതം നിറവേറ്റുന്ന പുത്രൻ.
കഴിഞ്ഞ ദിവസം ഏഷ്യ 50 നാം ശ്രദ്ധിച്ച ആ സഹനദാസൻ, അങ്ങ് എനിക്ക് ചെവികൾ തുറന്നു തന്നു അങ്ങയുടെ വചനം കേൾക്കാൻ, ഇതാ ഞാൻ. അങ്ങനെയാണ് സങ്കീർത്തനം പറഞ്ഞത്. ഹെബ്രായർ 10 പക്ഷേ ഇതിനെ വ്യാഖ്യാനിക്കുമ്പോൾ മനുഷ്യാവതാരത്തിൻ്റെ നിറവായിട്ടാണ് വായിച്ചെടുക്കുന്നത്. അവിടെ പറയുകയാണ്, അങ്ങ് എനിക്കൊരു ശരീരം തന്നു, അങ്ങയുടെ ഹിതം നിറവേറ്റാനായി ഇതാ ഞാൻ വന്നിരിക്കുന്നുവെന്ന്. ആ ശരീരമാണ് നാഥൻ എടുത്ത് നമുക്ക് പകർന്നു തന്നത് പരിശുദ്ധ കുർബാനയായിട്ട്. അതിനാൽ പരിശുദ്ധ കുർബാനയിലുള്ള നമ്മുടെ പങ്കാളിത്തം ക്രിസ്തു തൻ്റെ പിതാവിനോട് കാണിച്ച അതേ താഥാത്മ്യവും അനുസരണവും പാലിക്കാൻ നമ്മെയും ക്ഷണിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം സങ്കീർത്തനം 116 പറഞ്ഞതുപോലെ, രക്ഷയുടെ പാനപാത്രം ഉയർത്തി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന മുഹൂർത്തമാണിത് പരിശുദ്ധ കുർബാന. ദൈവം എന്നിൽ ചൊരിഞ്ഞ നന്മകൾ ഓർത്താൽ, ദൈവം എന്നെ വിടുവിച്ച ബന്ധനങ്ങൾ ഓർത്താൽ, അങ്ങനെ എന്നെ പ്രതി വചനം മാംസമായതിൻ്റെ, എൻ്റെ മാംസത്തെ തൊട്ടതിൻ്റെ പൊരുളും സൗന്ദര്യവും വിളിച്ചോതുകയാണ് ഈ വചനഭാഗങ്ങൾ. ഇന്ന് ലൂക്ക 7:1-10 ആ റോമൻ ശതാധിപൻ അത് കൃത്യമായി വായിച്ചെടുക്കുന്നുമുണ്ട്. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി അത് നിറവേറുമെന്ന് പറയുമ്പോൾ, വചനത്തെ മാംസമാക്കാൻ കഴിയുന്ന, മാംസത്തെ വചനമാക്കാൻ കഴിയുന്ന ദൈവിക അധികാരത്തെയും ശക്തിയെയും അവൻ തിരിച്ചറിയുന്നു. അതുകൊണ്ട് തന്നെയാണ് അവൻ്റെ വിശ്വാസം അസാധാരണമാം വിധം എഴുന്നു നിൽക്കുന്നത്. റോമൻ അധികാര വ്യവസ്ഥയിൽ എങ്ങനെയാണ് ചക്രവർത്തിയുടെ ആജ്ഞകൾ ശിരസ വഹിക്കപ്പെടുന്നതെന്നും സത്വരമായി നിറവേറ്റപ്പെടുന്നതെന്നും അദ്ദേഹത്തിനറിയാം. അദ്ദേഹം ആ അധികാര വ്യവസ്ഥയുടെ ഭാഗമാണ്. അതിനേക്കാൾ എത്രയോ അധികമാണ് ദൈവത്തിൻ്റെ അധികാരവും ശക്തിയും ആജ്ഞാവചനവും. അതാണ് ഈ ശതാധിപൻ പറഞ്ഞു വയ്ക്കുന്നത്. പിന്നീട് റോമിൻ്റെ മതമർദ്ദനത്തിൽ ഞെരുങ്ങിയ ക്രിസ്ത്യാനികളും അടിപതറാതെ നിന്നത് ഈ വചനശക്തിയിലാണ്. ആ ശതാധിപൻ പറഞ്ഞൊരു പ്രസ്താവന ഇന്നും അനുദിനം പരിശുദ്ധ കുർബാനയെ നോക്കി നമ്മൾ പ്രഖ്യാപിക്കുന്നതാണ് എന്നോർക്കണം. കൺഫെഷൻ ഓഫ് ആ ഫെയ്ത്ത്, നാഥ ഞാൻ യോഗ്യനല്ല, നോൺ സും ദി ന്യൂസ്. സ്വയം യോഗ്യതകൾ കൽപ്പിച്ച് മറ്റുള്ളവർക്ക് അയോഗ്യതകൾ കൂടി കൽപ്പിച്ചുകൊണ്ട് മുന്നേറുന്ന ഒരു വിഭാഗ്യതകളും പിളർപ്പുകളുമാണ് നമുക്ക് കൂടുതൽ താല്പര്യം. പരിശുദ്ധ കുർബാനയാകട്ടെ ഈ അഹങ്കാര മനോഭാവത്തിന് നാഥൻ നൽകുന്ന സത്യനിഷ്ഠമായൊരു തിരുത്തുകൂടിയാണ്. എങ്ങനെ സത്യത്തിൽ സ്നേഹം പാലിക്കാമെന്ന് പഠിപ്പിക്കുന്നത്, മനുഷ്യൻ്റെ വീഴ്ചകളിലും താഴ്ചകളിലും അവനെ കൈപിടിച്ചുയർത്തുന്ന ഒരു ദൈവക്കൂട്ട് പോലെയാകണം മനുഷ്യരുടെ കൂട്ടായ്മകൾ, കുർബാന കൂട്ടായ്മ. അല്ലാതെ സ്വാർത്ഥപരമായ നിലപാടുകളിൽ എറസിസ് നാം പരസ്പരം വിഘടിച്ചു നിൽക്കുന്ന സ്കിസ്മാറ്റ, ബന്ധങ്ങളുടെ മുറിപ്പാടാകരുത് റപ്ചർ ഓഫ് റിലേഷൻഷിപ്സ്, അപുരാതനമായ പാപക്കടം പോലെ ദ ഫോൾ.